ഹായ് ഹലോ എല്ലാ അമ്മയറിയാതെ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ന് വിനീത് അപർണ സ്റ്റോറി കുറച്ച് ലെങ്ത് ഉണ്ട്. പക്ഷേ ഏറ്റവും ലാസ്റ്റ് ഈ അമ്മയറിയാതയുടെ യഥാർത്ഥ പ്രേക്ഷകരെ ഒരുപാട് ഇൻട്രസ്റ്റോടെ നമ്മൾ കാണുന്ന അമ്മയറിയാതയുടെ ആ ഒരു മെയിൻ കഥയിൽ ഒരു ചെറിയ ട്വിസ്റ്റ് തന്നുകൊണ്ടാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നാളെ അതിൻ്റെ ബാക്കി വരുമ്പോൾ സൂപ്പറായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏതായാലും ശരി, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും മെട്രോ സ്റ്റാർ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ അമ്മ അറിയാതെയുടെ കഥയിൽ നമ്മുടെ രസിക, യദു, വിനീത്, അപർണ, അതിൻ്റെ കൂടെ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം, ഈ രണ്ട് പേരുടെയും പ്രണയത്തിൻ്റെ ഇടയിൽ ഒരു വലിയ ബ്രോക്കർ അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരനായിട്ട് നമ്മുടെ ജോയും കൂടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ കുട്ടികളുടെ കഥയാണ് ഇന്നത്തെ ആദ്യത്തെ കുറച്ച് പാർട്ടെന്ന് പറയുന്നത്. അതിൽ നമ്മുടെ വിനുമോൻ്റെ സംസാരവും പെരുമാറ്റവും എല്ലാം ഇന്ന് എടുത്തു കാണിക്കുന്നുണ്ട്. വിനീത് ഒരു ടിപ്പിക്കൽ ഒരു എന്താ പറയുക, കുലപുരുഷനാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള കഥ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കഥയിലെ ആ കഥാപാത്രം അത്രത്തോളം നിങ്ങൾക്ക് വെറുക്കാനുള്ള ഒരു തോന്നലിൻ്റെ റീസൺ ഇന്നത്തെ കഥയിൽ ആ ഒരു വ്യക്തിയുടെ കഥാപാത്രത്തെ കാണിച്ചു തരുന്നുണ്ട്. അയാളൊരു കുലപുരുഷനാണ്. അത് ഈ വാക്ക് പറയുമ്പോൾ ഒന്ന് രണ്ട് പേർക്കെങ്കിലും അത് നോവുന്നുണ്ടായിരിക്കാം. പക്ഷേ നമുക്കെല്ലാവർക്കും അരോചകമായി തോന്നുന്ന ചില വർത്തമാനങ്ങൾ, മനുഷ്യ മനസ്സിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന സ്വാഭാവിക വികാര വിചാരങ്ങളെയൊക്കെ അടിച്ചമർത്തി വെച്ചിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊക്കെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഒരു മനുഷ്യനായാൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, ഇതിൽ നിന്ന് വിട്ടുമാറി ഒന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു വെക്കുന്ന ഒരു സമൂഹത്തിലെ ഒരു വേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അതാണ് വിനീത് എന്ന് പറയുന്ന കഥാപാത്രം. ഇന്ന് നമ്മുടെ രസിക എന്ന് പറയുന്ന കഥാപാത്രത്തെ നിങ്ങൾക്ക് ആർക്കൊക്കെ, എത്ര പേർക്കൊക്കെ രസിക ഇഷ്ടമാണ് എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ രസിക എന്ന് പറയുന്ന കഥാപാത്രം യൂഷ്വലി അതൊരു സ്വാഭാവിക സംഭവമാണ്. ഇപ്പോൾ ഫോർ മീ, എനിക്കാണെങ്കിൽ ഒരു കാമുകനുണ്ട്. ആ കാമുകനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഭയങ്കര പ്രണയത്തിൽ പോവുകയാണ്. പെട്ടെന്നൊരു ദിവസം അവനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കുന്നു, ഭയങ്കര പ്രശ്നങ്ങളാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു വഴക്കാണ്, അന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാടാ എന്ന് പറഞ്ഞിട്ട് പോകുന്നു, വേറൊരാളുമായിട്ട് പ്രണയം പോലെ നടിക്കുന്നു. ഇതൊക്കെ ഒരുപാട് കഥകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്നതാണ്. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു കാമുകിക്ക് ഒരു ബ്രേക്കപ്പ് ഉണ്ടായാൽ അവൾ കരഞ്ഞ് നിലവിളിച്ച് വീട്ടിലിരിക്കണം, അവൾക്ക് ഡിപ്രഷൻ ഉണ്ടാകണം, ഇല്ലെങ്കിൽ അത് മോശമാണ് എന്ന് ചിന്തിക്കുന്ന പ്രേക്ഷകരുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറി ആൾക്കാർക്ക് വിനീതിനെ ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ കഥയിൽ അങ്ങനെയല്ല. ഈ പറയുന്ന രസിക ഒരു മോഡേൺ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവൾ കുറച്ചധികം ഫോർവേഡായിട്ട് ചിന്തിക്കും. അവൾക്ക് ഇതണക്ക് ഒരു ബ്രേക്കപ്പ് വന്നു കഴിഞ്ഞാൽ വിഷമം ഇല്ല എന്നല്ല, മാനസികമായിട്ട് വിഷമം ഉണ്ടെങ്കിലും അതിനെയൊക്കെ ജസ്റ്റ് ഒരു എന്താ പറയുക, ഫോർവേഡായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോവുക. ജസ്റ്റ് ലിവ് ഇറ്റ്, ജസ്റ്റ് ലൈവ് ലൈഫ് എന്ന് പറയുന്നത് ഇനി ഒരുപാടുണ്ട് എന്ന് ചിന്തിക്കുന്ന തരത്തിൽ പോകുന്ന ഒരു കുട്ടിയാണ് രസിക. അപ്പോൾ രസികയുടെയും വിനീതിൻ്റെയും ക്യാരക്ടർ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് ഇന്നത്തെ എപ്പിസോഡിൽ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിനീതിൻ്റെ അപർണയുടെയും കഥ പറഞ്ഞ് ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. ആ കഥ അവസാനം കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. വിനീതിൻ്റെയും അപർണയുടെയും കള്ളത്തരങ്ങൾ രസിക തന്നെ ഉറപ്പായിട്ടും ഇനി എല്ലാവരെയും അറിയിച്ചോളും. ആദ്യം അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും വിശ്വസിക്കാൻ. പക്ഷേ യദുവും ഇത് തുറന്ന് പറയുന്നതോടുകൂടി യദു അപർണ തമ്മിലുള്ള വിവാഹം എന്തായാലും മുടങ്ങിക്കോളും. അതെന്തായാലും നമ്മുടെ നീരജയും മഹാദേവനും യദുവിൻ്റെ വായിൽ നിന്ന് ഇത് കേട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതങ്ങനെ ഒഴിവാകാനായിരിക്കാം അതിൻ്റെ ഒരു മുന്നോട്ടുള്ള കഥയുടെ പോക്കെന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പാട്ടിൽ നമ്മുടെ അമ്പാടി, ഈ പറഞ്ഞ വിനീതിൻ്റെയും അപർണയുടെയും കാര്യം തന്നെയാണ് അമ്പാടി അലീനയായിട്ടൊക്കെയുള്ള സംസാരത്തിൽ വരുന്നത്. അത് നിങ്ങൾ ഇന്ന് എപ്പിസോഡിൽ കാണുക. പക്ഷേ ഇന്നത്തെ ആ ഒരു ലാസ്റ്റ് പ്രൊമോയുടെ ലാസ്റ്റ് തന്നെ നമ്മൾ കണ്ടൊരു കാര്യം, അമ്പാടി തനിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു സൂചനയാണ്. ഓൾറെഡി നമ്മൾ ഈ പറഞ്ഞ ജനറൽ പ്രൊമോയിലൂടെ കണ്ട് മനസ്സിലാക്കിയതാണ്, അലീന അമ്പാടിയെ ട്രെയിൻ ചെയ്യിക്കുന്നതും ഒരുപാട് എക്സസൈസൊക്കെ ചെയ്യിപ്പിക്കുന്നതും. ആൻഡ് ഓൾസോ കഴിഞ്ഞ ജനറൽ പ്രൊമോയിൽ നമ്മൾ കണ്ടത് ട്രെയിനിങ് ക്യാമ്പിൽ ചെന്നിട്ട് അമ്പാടി ഓടിവരുന്ന ഒരു സീനുണ്ട്. ഉടനെ ഒന്നും അത് കാണാൻ സാധിക്കില്ല എങ്കിലും അങ്ങനെ ഒരു സീൻ ഉടനടി പ്രതീക്ഷിക്കാം എന്ന് തരുന്ന ഒരു സൂചന തരുന്നതായിരുന്നു ജനറൽ പ്രൊമോ. അപ്പോൾ ഏതായാലും ശരി, നിങ്ങളുടെ ഈ പ്രിയപ്പെട്ട പരമ്പര ഒരുപാട് വലിച്ചു നീട്ടുന്നു എന്നുള്ളത് ഒരു വിഷമകരമായ കാര്യമാണ്. എങ്കിലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.